ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കാറ്റലറ്റിക് കൺവെർട്ടറുകളെ കുറിച്ചാണ്. നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചില വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റി വീഴുന്നത്. അപ്പോൾ പലരും ചിന്തിച്ച ഒരു കാര്യമായിരിക്കും, ഇതെങ്ങനെ സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളത്തുള്ളികൾ വരിക, പുകയല്ല വരിക എന്ന്. ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കാറ്റലറ്റിക് കൺവെർട്ടറുകൾ കൂടിയാണ്. ഈ കാറ്റലറ്റിക് കൺവെർട്ടറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാറ്റലറ്റിക് കൺവെർട്ടറുകൾ ഒരു പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസ് ആണ്. എഞ്ചിൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അപകടകരമായിട്ടുള്ള വാതകങ്ങളെ ഒരു പ്രത്യേക തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട്, എന്നാൽ അത്രത്തോളം അപകടകരമല്ലാത്ത വാതകങ്ങളാക്കി മാറ്റിയിട്ട് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു കൺവെർട്ടറാണ് കാറ്റലറ്റിക് കൺവെർട്ടർ. ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന വാതകങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60% വാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നത് എക്സോസ്റ്റ് ഗ്യാസ് മുഖേനയാണ്. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് പൈപ്പിൽ മഫ്ലറിന് തൊട്ട് മുന്നേ ആയിട്ടാണ് വാഹനങ്ങളിൽ കാറ്റലറ്റിക് കൺവെർട്ടറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് ഇന്ധനത്തിനെ കത്തിച്ചുകൊണ്ടാണ്. ഇന്ധനത്തിനെ കത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓക്സിജന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വായു എഞ്ചിൻ അന്തരീക്ഷത്തിൽ നിന്നും സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നും സക്ക് ചെയ്തെടുക്കുന്ന വായുവിൽ 78% നൈട്രജനും 21% ഓക്സിജനും ബാക്കി കാർബൺ ഡയോക്സൈഡ് പോലുള്ള മറ്റു വാതകങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. എഞ്ചിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന ഇന്ധനം ഹൈഡ്രോ കാർബൺ മിക്സ്ചറുകളാണ്. ഈ ഹൈഡ്രോ കാർബൺ മിക്സ്ചറുകൾ എഞ്ചിൻ വലിച്ചെടുത്ത വായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എഞ്ചിനകത്ത് കമ്പസ്റ്റൻ നടക്കുന്നത്. കമ്പസ്റ്റൻ നടക്കുമ്പോൾ വായുവിൽ അടങ്ങിയിരിക്കുന്ന മറ്റു വാതകങ്ങളും രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. കമ്പസ്റ്റൻ നടന്നതിൻ്റെ ഫലമായിട്ട് എഞ്ചിനകത്തു നിന്നും പുറത്തേക്ക് എക്സോസ്റ്റ് മാനിഫോൾഡ് വഴി വരുന്നത് ഹൈഡ്രോ കാർബൺസ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസാണ്. പൂർണ്ണമായും കത്തിത്തീരാത്ത ഫ്യുവൽസിൻ്റെ പാർട്ടിക്കിൾസാണ് ഹൈഡ്രോ കാർബൺസ്. എന്നാൽ ഫ്യുവൽ പൂർണ്ണമായും കത്തിയതിനു ശേഷം ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. എഞ്ചിനകത്തെ ഉയർന്ന താപനിലയിൽ നൈട്രജനും ഓക്സിജനും കൂടിച്ചേരുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വാതകമാണ് നൈട്രജൻ ഓക്സൈഡ്. ഈ വാതകങ്ങളെല്ലാം തന്നെ അത്യന്തം അപകടകാരികളാണ്. കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നൈട്രജൻ ഓക്സൈഡിൻ്റെയും ഹൈഡ്രോ കാർബൺസിൻ്റെയും സാന്നിധ്യം പ്രകൃതിയിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ അപകടകാരികളായിട്ടുള്ള വാതകങ്ങളെ അപകടകാരികളല്ലാത്ത വാതകങ്ങളായിട്ട് മാറ്റുകയാണ് കാറ്റലറ്റിക് കൺവെർട്ടറുകൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കാറ്റലറ്റിക് കൺവെർട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. 2-way കാറ്റലറ്റിക് കൺവെർട്ടർ, 3-way കാറ്റലറ്റിക് കൺവെർട്ടർ തുടങ്ങിയ രണ്ട് തരത്തിലുള്ള കാറ്റലറ്റിക് കൺവെർട്ടറുകളുണ്ട്. പഴയകാല വാഹനങ്ങളിൽ 2-way കാറ്റലറ്റിക് കൺവെർട്ടറുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള മോഡേൺ വെഹിക്കിൾസിൽ 3-way കാറ്റലറ്റിക് കൺവെർട്ടറാണ് ഉപയോഗിക്കുന്നത്. കാരണം എക്സോസ്റ്റ് ഗ്യാസിൽ അടങ്ങിയിട്ടുള്ള നൈട്രജൻ ഓക്സൈഡിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് 2-way കാറ്റലറ്റിക് കൺവെർട്ടറിൻ്റെ പോരായ്മ. 2-way കാറ്റലറ്റിക് കൺവെർട്ടറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ 3-way കാറ്റലറ്റിക് കൺവെർട്ടറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാസപ്രവർത്തനം കാര്യക്ഷമമായ രീതിയിൽ നടക്കാൻ ഒരുപാട് കാറ്റലിസ്റ്റുകൾ കാറ്റലറ്റിക് കൺവെർട്ടറുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. റിഡക്ഷൻ കാറ്റലിസ്റ്റ്, ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് എന്നീ കാറ്റലിസ്റ്റുകൾ കാറ്റലറ്റിക് കൺവെർട്ടറിൽ രണ്ട് പാർട്ടുകളായിട്ട് കാണപ്പെടുന്നു. റിഡക്ഷൻ കാറ്റലിസ്റ്റായിട്ട് സാധാരണയായിട്ട് പ്ലാറ്റിനം, റോഡിയം മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റായിട്ട് പല്ലേഡിയം, പ്ലാറ്റിനം തുടങ്ങിയ മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ എക്സ്പെൻസീവ് ആയതിനാൽ നമ്മുടെ വാഹനത്തിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പാർട്സുകളിൽ ഒരെണ്ണം കൂടിയാണ് കാറ്റലറ്റിക് കൺവെർട്ടറുകൾ. റിഡക്ഷൻ കാറ്റലിസ്റ്റുകളും ഓക്സിഡേഷൻ കാറ്റലിസ്റ്റുകളും ഒരു കാറ്റലറ്റിക് കൺവെർട്ടറിനുള്ളിൽ നാരോ സൈസുള്ള തിങ്ങിക്കൂടിയിരിക്കുന്ന ട്യൂബുകൾ രൂപത്തിലാണ് കാണപ്പെടുന്നത്. എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്നും വരുന്ന ഹൈഡ്രോ കാർബൺസ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങൾ കാറ്റലറ്റിക് കൺവെർട്ടറിലേക്ക് പ്രവേശിക്കുന്നു. ഈ വാതകങ്ങളെല്ലാം റിഡക്ഷൻ കാറ്റലിസ്റ്റുകളിലൂടെ കടന്നുപോകുന്നു. റിഡക്ഷൻ കാറ്റലിസ്റ്റിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എക്സോസ്റ്റ് ഗ്യാസിലുള്ള നൈട്രജൻ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും നൈട്രജനും കാർബൺ ഡയോക്സൈഡുമായി മാറുന്നു. ബാക്കിയുള്ള എക്സോസ്റ്റ് ഗ്യാസിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്,
കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ തുടങ്ങിയവ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് വഴി പുറത്തുപോകുന്നു. ഈ വാതകങ്ങൾ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റിലെത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് H2O, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവയായി മാറുന്നു. കാറ്റലറ്റിക് കൺവെർട്ടറിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എഞ്ചിൻ എമിറ്റ് ചെയ്യുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ H2O കാർബൺ ഡയോക്സൈഡും നൈട്രജനും ഓക്സിജനും മാത്രമായിട്ട് ചുരുങ്ങുന്നു. ഈ വാതകങ്ങളൊന്നും തന്നെ നമ്മൾക്ക് വളരെ ദോഷകരമായിട്ട് ബാധിക്കാനിടയില്ല. എക്സോസ്റ്റ് സിസ്റ്റം ഹീറ്റായിരിക്കുന്ന സന്ദർഭങ്ങളിൽ കാറ്റലറ്റിക് കൺവെർട്ടറിൽ നിന്നും പുറത്തു വരുന്ന H2O വേപ്പർ ഫോമിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ എക്സോസ്റ്റ് സിസ്റ്റം തണുത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ H2O വേപ്പറുകൾ കണ്ടൻസേഷന് വിധേയമായി വാട്ടർ പാർട്ടിക്കിൾസായിട്ട് വെള്ളത്തുള്ളികളായിട്ട് തന്നെ സൈലൻസറിൽ നിന്നും പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഒരു വാഹനത്തിൻ്റെ സൈലൻസറിൽ നിന്നും വെള്ളത്തിൻ്റെ തുള്ളികൾ ഇറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വാഹനത്തിൻ്റെ കാറ്റലറ്റിക് കൺവെർട്ടറും അനുബന്ധ ഘടകങ്ങളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. അത് ഒരു നോർമൽ പ്രോസസ്സാണ്, അതുകൊണ്ട് ആരും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാറ്റലറ്റിക് കൺവെർട്ടറിലേക്ക് എക്സോസ്റ്റ് ഗ്യാസ് എത്തുന്നതിന് കുറച്ച് മുന്നോടിയായിട്ടും ഒരു കാറ്റലറ്റിക് കൺവെർട്ടറിൽ നിന്നും എക്സോസ്റ്റ് ഗ്യാസ് പുറത്തു പോകുന്നതിന് കുറച്ച് മുന്നോടിയായിട്ടും ഓരോ ഓക്സിജൻ സെൻസർ അല്ലെങ്കിൽ ഓരോ ലാംഡ സെൻസർ വീതം ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് സെൻസറുകളിൽ നിന്നുള്ള റീഡിംഗ് എടുത്തിട്ടാണ് എഞ്ചിൻ്റെ ECM ഓർ PCM നമ്മുടെ കാറ്റലറ്റിക് കൺവെർട്ടർ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ അതിനെന്തെങ്കിലും തകരാറുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കുന്നതും അതിനനുസരിച്ച് എയർ ഫ്യൂവൽ റേഷ്യോയിൽ വ്യത്യാസപ്പെടുത്തുന്നതും. ഞാനൊരു ഉദാഹരണം പറയാം. കാറ്റലറ്റിക് കൺവെർട്ടറിലേക്ക് എക്സോസ്റ്റ് ഗ്യാസ് എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള ഓക്സിജൻ സെൻസർ ഒരു വാല്യൂ റീഡ് ചെയ്യുന്നു. എന്നാൽ കാറ്റലറ്റിക് കൺവെർട്ടറിൽ നിന്ന് എക്സോസ്റ്റ് ഗ്യാസ് പുറത്തു പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള സെൻസർ മറ്റൊരു വാല്യൂ റീഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ഓക്സിജൻ സെൻസറിൻ്റെയും വാല്യൂ തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും. കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാറ്റലറ്റിക് കൺവെർട്ടറിലേക്ക് വരുന്ന ഓക്സിജൻ്റെ അളവായിരിക്കില്ല കാറ്റലറ്റിക് കൺവെർട്ടറിന് ശേഷം പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിലുള്ള ഓക്സിജൻ്റെ അളവ്. അപ്പോൾ ഈ രണ്ട് സെൻസറുകളിൽ നിന്നുമുള്ള വാല്യൂസിലുള്ള വേരിയേഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ECM ഓർ PCM കാറ്റലറ്റിക് കൺവെർട്ടർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. വാല്യൂസിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ കാറ്റലറ്റിക് കൺവെർട്ടർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അതിനനുസരിച്ച് എഞ്ചിനിലെ എയർ ഫ്യൂൽ റേഷ്യോനെ ECM കൺട്രോൾ ചെയ്യുന്നു. എന്നാൽ മറ്റൊരു കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റലറ്റിക് കൺവെർട്ടറിലേക്ക് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിലുള്ള ഓക്സിജൻ്റെ അതേ അളവ് തന്നെ കാറ്റലറ്റിക് കൺവെർട്ടറിൽ നിന്നും കടന്നു പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം കാറ്റലറ്റിക് കൺവെർട്ടർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഈ രണ്ട് ഓക്സിജൻ സെൻസറിൽ നിന്നും ഡാറ്റ ഇൻപുട്ടായിട്ട് സ്വീകരിച്ചുകൊണ്ട് ECM മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ ECM എടുക്കുകയും ചെയ്യുന്നു.